അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീൻ ബിറദല്ലാ അമ്മാ ബഅദ്. എനിക്ക് ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളുള്ള മഹല്ലി നിവാസികളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാൻ 17 ദിവസങ്ങൾ നമ്മളോട് വിട പറഞ്ഞു. 18-ാമത്തെ ദിവസത്തിന്റെ തറാവീഹിലേക്ക് നമ്മൾ കടക്കുകയാണ്. അള്ളാഹു നമ്മുടെ അമലുകളെ സ്വീകരിക്കുമാറാകട്ടെ, ഇബാദത്തുകളെ അള്ളാഹു കബൂലാക്കട്ടെ, നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൗത്തായി പോയവർക്ക് അള്ളാഹു പരിപൂർണമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, റമളാൻ പകുതിയിൽ അധികം കഴിഞ്ഞു കടക്കുക, ഇനി തുച്ഛമായ ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പെരുന്നാൾ നമ്മളിലേക്ക് വരവായി. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. മഹാനായ ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം, ഒരിക്കൽ ഒരാത്മജ്ഞാനി പറഞ്ഞ ഒരു കഥയാണ്. അദ്ദേഹം ഇങ്ങനെ ജനങ്ങൾ കുളിക്കുന്ന ഒരു സ്ഥലത്തു കൂടെ ഇങ്ങനെ നടന്നുപോയി. ആ വഴി പോയപ്പോ അവിടെ വെള്ളം തിളപ്പിക്കാനുള്ള അടുപ്പിന്റെ ഒരു ഉടമസ്ഥന് ഒരു സഹായി ഉണ്ട്. ഈ ഉടമസ്ഥൻ, നീ അത് ചെയ്, നീ ഇത് ചെയ് എന്നിങ്ങനെ നിരന്തരം സഹായിയോട് ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സഹായിയായ സാധു മനുഷ്യൻ അതനുസരിച്ച് പെട്ടെന്ന് ജോലികൾ ചെയ്തതുകൊണ്ട് പാത്രത്തിലെ വെള്ളം നന്നായിട്ട് പെട്ടെന്ന് ചൂടായി. അദ്ദേഹം യജമാനൻ ഉടനെ പെട്ടെന്ന് വെള്ളം ചൂടായപ്പോൾ പറഞ്ഞു, നന്നായിരിക്കുന്നു നിന്റെ ജോലി, ഇതുപോലെ മര്യാദയിലും ആവേശത്തിലും നീ ജോലി ചെയ്താൽ എന്റെ സ്ഥാനം ഞാൻ നിനക്ക് കൈമാറും. ഇത് കേട്ടപ്പോ ആത്മജ്ഞാനി പറഞ്ഞു, എനിക്ക് ചിരി അടക്കാനായില്ല. കാരണം ദുനിയാവിലെ എല്ലാ യജമാനന്മാരും തന്റെ സഹായികളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു തന്റെ ഫീഹി മാ ഫീഹി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. പറഞ്ഞു വരുന്നത്, ഇത് കൊറോണ കാലം, ലോക്ക്ഡൌണിന്റെ കാലമാണ്. അതായത് ലോകത്തെ ഒന്ന് റിഫ്രഷ് ചെയ്യാനുള്ള കാലയളവായിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ബഹളമായിരുന്ന നഗരങ്ങൾ നിശബ്ദമായി, വായുമണ്ഡലങ്ങൾ മാലിന്യം ഇല്ലാതാക്കപ്പെട്ടു, തെരുവുകളിൽ മാലിന്യം നിറയുന്നില്ല, വാഹനങ്ങൾ പരക്കെ വിഷവായു പുറന്തള്ളി ചീർപ്പായുന്നില്ല, അതുപോലെ ജലാശയങ്ങളിൽ എണ്ണപ്പാടകൾ നീന്തിക്കളിക്കുന്നില്ല, മാലിന്യങ്ങൾ എവിടെയും വന്നടിയുന്നുമില്ല. ആഴ്ചകൾ കൊണ്ട് തന്നെ പ്രകൃതി പഴയ ചൈതന്യം വീണ്ടെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് കൂടെ ഇതൊന്ന് ചേർത്ത് വായിക്കണം. കാരണം ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാൻ എന്നൊരു വിഷയം പറയുമ്പോൾ നമ്മൾ ഭാര്യമാരിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കണം. ഈ ലോക്ക്ഡൌൺ കാലം, അടച്ചിടൽ കാലം, അവർക്കെന്തെങ്കിലും ലോക്ക്ഡൌൺ ഉണ്ടോ? നമ്മുടെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ലോക്ക്ഡൌൺ വന്നിട്ടുണ്ടോ? ഒരു ഇളവ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാവരും ലോക്കായിരിക്കുമ്പോഴും വീട്ടിൽ ഒരു ലോക്ക്ഡൌണും ഒരു ലോക്കും ആകാതെ നിരന്തരം ഒരു യന്ത്രത്തെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഭാര്യമാരും. അതുകൊണ്ട് മക്കളെ പാഠശാലകളെ കൈക്കാനുള്ള 100 കൂട്ടം തിരക്കിനിടയിൽ ജോലിക്കിറങ്ങുന്ന ഭർത്താവിന് നേരത്തെ മുമ്പ് പോകും മുമ്പേ ഭക്ഷണം പാചകം ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി ഇസ്തിരിയിട്ടും പതിവായി എണ്ണയിട്ട യന്ത്രം പോലെ ഊർജ്ജസ്വലമായി കൊണ്ടിരുന്ന കുടുംബിനി അല്ലെങ്കിൽ കുടുംബത്തിലെ ഉമ്മ നിങ്ങളുടെ ഒഴിവ് വേളകളിൽ വിശ്രമം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്? വീട്ടുജോലികൾ പങ്കിട്ടെടുത്ത് ഭാരം കുറച്ചു നൽകണം അവർക്ക്. പാചകകലയിലെ നമ്മുടെ കഴിവുകൾ ഈ സമയത്ത് ഒന്ന് പരീക്ഷിക്കണം. ചിലര് ചെയ്യുന്നത് എന്ന് പറയുന്ന സിറ്റൗട്ടിൽ ഇരുന്ന് പത്രം വായിക്കലാണ്. വായിച്ച പത്രം വീണ്ടും വായിക്കുന്നു, വായിച്ച വാർത്ത വീണ്ടും ആവർത്തിക്കുന്നു, തീരുന്നില്ല, സമയം പോകുന്നില്ലല്ലോ. അതേ സമയത്ത് ആ ജോലി ഒന്ന് പത്രം ഒന്ന് വായിക്കണം. വായിച്ചു കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ അവരോടൊപ്പം ഒന്ന് കയറിയാൽ സമയം പോകുന്നത് അറിയില്ല. അതിലുപരി നല്ല ഒരു ജീവിത ശൈലിയും ഒരു സന്തുഷ്ടമായ ഒരു കുടുംബവും നമുക്ക് അതിലൂടെ കെട്ടിപ്പടുക്കാൻ കഴിയും. ഇവിടെ നമ്മൾ അറിയേണ്ടത്, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞൊരു കഥയുണ്ട്. പിശുക്കനായ ഒരു ധനികൻ ഒരു സ്ത്രീയെ വീട്ടുവേലയ്ക്ക് വിളിച്ചു. ആ സ്ത്രീയുടെ ദിവസക്കൂലിയും മാസക്കൂലിയും വർഷത്തിൽ അപ്പോൾ വരുന്ന ശമ്പളങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടി ആലോചിച്ചിട്ട് ആകെ അയാൾ സ്തംഭിച്ചുപോയി.
എന്നിട്ട് അദ്ദേഹം ചെയ്തത് അവസാനം ആ വീട്ടുവേലക്കാരിയായി വിളിച്ച പെണ്ണിനെ അങ്ങ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിവാഹം കഴിച്ചു എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന ഒരു കഥയുണ്ട്. കാരണം വിവാഹത്തിലൂടെ ഇത്രയും പൈസ ലാഭിച്ചല്ലോ, വീട്ടു ജോലിക്കൊരാളുമായി, ഭാര്യയ്ക്കൊരു ഭാര്യയായി. ഇത് ബഷീർ പറയുന്ന ഒരു കഥയാണ്. പക്ഷെ ഇന്നും ഭാരിച്ച പിന്നെ ഭാരങ്ങളിൽ തന്നെയാണ് നമ്മുടെ ഭാര്യമാരും നമ്മുടെ വീട്ടിലെ ഉമ്മമാരും. അത് ചെയ്യ് ഇത് ചെയ്യ് എന്നിങ്ങനെ നിരന്തരം ആജ്ഞകൾ നൽകുമ്പോൾ, നമ്മൾ കൽപ്പിക്കുമ്പോഴും അവരുടെ ചെറിയ പാളിച്ചകളെയും കൈയബദ്ധങ്ങളെയും നമ്മൾ വലുതാക്കി കാണിച്ചിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അതിങ്ങനെ പർവ്വതീകരിക്കുവാൻ നമ്മൾ ചിലപ്പോൾ താല്പര്യം കാണിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് നിങ്ങൾ നിന്ന് തന്നെ ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അർറൂം റൂം സൂറത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, സ്ത്രീ സൃഷ്ടിപരമായി തന്നെ പുരുഷന്മാരിൽ നിന്ന് ഒരുപാട് ഭിന്ന പ്രകൃതി സ്വഭാവങ്ങൾ ഉള്ളവരാണ്. ദൗർബല്യങ്ങളുടെ സഹയാത്രികയാണ് സഹോദരിമാർ. അതുകൊണ്ട് വിട്ടുവീഴ്ചയുടെ വാതിൽ തുറന്നു വെച്ചവന് മാത്രമേ അവളെ കൂടെ പൊറപ്പിക്കാനാവൂ എന്ന് നമുക്ക് ആപ്ത വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഒരു നല്ല ഭർത്താവ് കുടുംബനാഥന് എങ്ങനെയാവണം എന്നതിന്റെ തികഞ്ഞ ഉദാഹരണമായിരുന്നു അത്രേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൽപ്പിച്ചതനുസരിച്ച് അവരെ പാകപ്പെടുത്തിയെടുക്കുന്നതോടൊപ്പം സ്നേഹം പങ്കുവെക്കുന്നതിലും പിശുക്ക് കാണിച്ചിട്ടില്ല ഹബീബ്. അതുപോലെ സമൂഹത്തെ സംസ്കരിക്കുന്നതോടൊപ്പം ഭാര്യമാരോടൊപ്പം ചെലവഴിക്കാനും സമയം കണ്ടെത്തി ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആയിഷ ഉമ്മയോട് ചോദിച്ചു, എന്തായിരുന്നു വീട്ടിലായിരിക്കുമ്പോ ഹബീബിന്റെ ശൈലി? എന്റെ വീടടിച്ചു വാരിത്തരും, മുറ്റമടിച്ചു വാരിത്തരും, എന്റെ മൃഗങ്ങളെ കറന്ന് എനിക്ക് പാലെടുത്തു തരും, എന്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ എനിക്ക് തുന്നിത്തരും, എന്നോടൊപ്പം അടുക്കളയിലെ സഹായിയായി കൂടെ ഉണ്ടാകും എന്റെ ഹബീബായ എന്റെ ഭർത്താവെന്ന് മഹദി ആയിഷ. ഖുലുഖുഹു ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു അത്രേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് നിബിധങ്ങളെ കുറിച്ച്. അപ്പൊ ഈ അവധിക്കാലത്ത്, അടച്ചിടൽ കാലത്ത് ഭർത്താക്കന്മാർ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു പങ്ക് അവരോടൊപ്പം ഉണ്ടാകണം, ഒന്ന് ചേർന്ന് നിൽക്കണം, അവളെ നാം ചേർത്ത് നിർത്തണം, അവരോടൊപ്പം ഒരു സഹായിയായി കൂടെ കൂടണം. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധങ്ങളെ വഴിപിരിയലുകളിൽ നിന്ന് രക്ഷിക്കുന്നതിൽ ഭാര്യമാരുടെ പങ്കും ചെറുതല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം ഭർത്താവിന്റെ ബാധ്യതകൾ വിവരിച്ച പോലെ ഭാര്യയുടെയും കടപ്പാടുകൾ നന്നായിട്ട് വിശാലമായിട്ട് ഇസ്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോ പൊരുത്തക്കേടിന്റെയും പിണക്കത്തിന്റെയും തിരയിളക്കം തുടങ്ങുമ്പോഴേക്ക് പൊട്ടിത്തെറിയിലേക്ക് ചെന്നെത്തിക്കുന്ന വഴികൾ പ്രവേശിക്കാത്ത നല്ല സഹനത്തോടുകൂടി ഇണക്കത്തിന്റെ പോംവഴികൾ രൂപപ്പെടുത്തിയെടുക്കാൻ സഹോദരിമാരും ശ്രദ്ധിക്കണം. അതിലൂടെ വ്യത്യസ്തങ്ങളായ രണ്ട് ധ്രുവങ്ങൾ ഒന്നായി തീരുന്ന വിവാഹം എന്ന പ്രക്രിയ വിഭിന്ന ഗുണങ്ങളുടെ സങ്കലനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും കുടുംബങ്ങളെ റിഫ്രഷ് ചെയ്തെടുക്കുവാൻ ഈ ലോക്ക്ഡൌൺ നമുക്ക് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. കൂടുതൽ ആനന്ദപൂർണമായ കുടുംബജീവിതം കൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയും. അതിന്റെ ഒരു കളരിക്കളമായി ഈ ലോക്ക്ഡൌൺ കാലത്തെ, വിശേഷിച്ചായി വ്രതാനുഷ്ഠാന കാലത്തെ നാം മാറ്റുമ്പോൾ നമുക്കൊരു ആനന്ദം ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും വളരെയേറെ ശ്രദ്ധിച്ച് ഒരുമിച്ച് മുന്നേറേണ്ട സമയമാണ്. തീർച്ചയായും ഒന്നോർക്കുക, ഈ ലോക്ക്ഡൌൺ കഴിയലോടുകൂടി നമുക്ക് ഈ കാണുന്ന ഒരു സമയവും ഈ കാണുന്ന ഒരു ആനന്ദവും പിന്നെ കിട്ടിയെന്നു വരില്ല. രാവിലെ എഴുന്നേക്കുന്നു, ജോലിസ്ഥലത്തേക്ക് പോകുന്നു, രാത്രി മടങ്ങി വരുന്നു. ഇങ്ങനെ ഒരു യന്ത്രം പോലെ നെട്ടോട്ടമോടാനല്ലാതെ ഇപ്പോൾ ഒരല്പം അവരോട് അടുത്തു നിൽക്കാൻ കിട്ടുന്നൊരവസരം ഇരുപക്ഷെ ഇത് കഴിയുമ്പോൾ പിന്നെ കിട്ടണം എന്നില്ല. അതുകൊണ്ട് ഉള്ള സമയം ഉപയോഗപ്പെടുത്തുക, നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളെ അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുകയും നമ്മുടെയൊക്കെ കടങ്ങളെ അള്ളാഹു തീർത്തു തരുകയും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ദുആ വസിയത്ത് ചെയ്ത എല്ലാവരുടെയും കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയും നന്മയിൽ
എപ്പോഴും കഴിവിന്റെ പരമാവധി പങ്കു ചേർന്ന് നിൽക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നുകൂടി, നമ്മുടെ സഹോദരിമാർ ഒരുപാട് നമ്മുടെ പള്ളി ഗ്രൂപ്പിൽ വരുന്ന ക്ലാസുകൾ അറിയുന്നില്ല. ഒരു വീട്ടിൽ ഒരാളെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് പേര് ഇത് അറിയുന്നില്ല എന്നൊരു പരാതി അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മുടെ സഹോദരങ്ങൾ ഇത് നമ്മുടെ കുടുംബങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും കൂടെ പള്ളിയിൽ ഗ്രൂപ്പിൽ വരുന്ന ഫിഖ്ഹിന്റെ വിഷയങ്ങളും ഖുർആൻ ക്ലാസും അതുപോലെ റമദാൻ പ്രഭാഷണങ്ങളൊക്കെയും മറ്റുള്ളവർക്കിലൂടെ ഒന്ന് ഫോർവേഡ് ചെയ്ത് അവരെ കൂടി ഒന്ന് കേൾപ്പിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.